സെക്രട്ടേറിയറ്റ് അംഗമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ ആദ്യത്തെ ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുള്ള ചുമതല ഒഴിവാകുകയാണ് സാധാരണ ചെയ്യുക. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കുറച്ച് സാവകാശം എടുത്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കുകയുണ്ടായി. ആ തീരുമാനം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതേവരെ സഖാവ് വാനാവൂർ നാവൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയായിട്ട് തുടർന്നത്. സ്വാഭാവികമായും സംസ്ഥാന സെൻട്രലിൽ പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ഒരു കേഡർ എന്ന നിലയിൽ സഖാവ് വാനാവൂർ നാഗപ്പനെ ജില്ലാ ചുമതലയിൽ നിന്നും മാറ്റുന്നതാണ് നല്ലത് എന്ന് പാർട്ടി ഇപ്പോൾ കണ്ടു. അതിനടിസ്ഥാനപ്പെടുത്തി ഇന്നിപ്പോഴും ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് സഖാവ് ജോയിയെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഏകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് വിവരം എന്ന് ഈ പറയാനുള്ളത്. ഞാൻ പണ്ട് എം എൽ എ ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഞാനിപ്പോഴും എം എൽ എ ആണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ അതൊക്കെ സംസ്ഥാന സെക്രട്ടറി ആകുന്ന ഒരാൾ മത്സരിക്കില്ല, ജില്ലാ സെക്രട്ടറി ആകുന്ന ഒരാളും മത്സരിക്കില്ല. പക്ഷേ ജില്ലാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും എം എൽ എ ആയിട്ട് തുടർന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അത് പറയാൻ പറ്റില്ല. സെക്രട്ടറി ആയിരിക്കുമ്പോൾ മത്സരിക്കില്ല, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ മത്സരിക്കുമ്പോൾ സെക്രട്ടറി സ്ഥാനം മാറേണ്ടി വരും. അങ്ങനെയാണ് തീരുമാനം. ഇല്ല, ഒരാളെ പേരും പരിഗണിച്ചില്ല. ഒറ്റ പേരെ ഉണ്ടായിട്ടുള്ളൂ. ആ പേര് ഏകണ്ടായിട്ട് അംഗീകരിച്ചു. അല്ലല്ല, അത് ജനാധിപത്യപരമായ രീതിയിൽ അവർക്ക് തന്നെ നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ട്. അവർ തന്നെ നിർദ്ദേശിച്ച്, അവർ തന്നെ തീരുമാനിച്ചു, ഏകണ്ടായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഒരുപാട് സംഘടനാ പ്രശ്നങ്ങളുണ്ട്. സംഘടനാ പ്രശ്നങ്ങളൊക്കെ സംഘടന അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും. അതിലാരും നിങ്ങൾ ഉത്കണ്ഠപ്പെടണ്ട. നിങ്ങൾ ഉത്കണ്ഠയോടെ എനിക്ക് ബഹുമാനം. ആ, തിരുത്തും, ഒരു സംശയം വേണ്ട. കഴിഞ്ഞു സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴേ യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്ക് മുൻകാല പ്രാബല്യത്തോടെ ഇത്രയും ശമ്പളം നൽകാനുള്ള തീരുമാനം എടുത്തത് അത് ശരിയാണ്? കമ്മീഷന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവായിട്ടാണ്. കമ്മീഷനുകളുടെ എല്ലാം ശമ്പളം ഞങ്ങൾ നോക്കിയപ്പോൾ 300,000+ കമ്മീഷന് ശമ്പളമുള്ള കമ്മീഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നീകരിക്കാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആ രീതിയിൽ ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും.